നമ്മളുടെ ഗെയിമിനെ കഴിഞ്ഞാൽ എല്ലാവരും മറന്നിട്ടുണ്ടാവും, നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, ഫോട്ടോസ് എല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഒരു സംഭവം എന്ന് വെച്ചാൽ അയച്ചു തന്നേക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഭയങ്കര പ്രാധാന്യമുള്ള സംഭവം നമുക്ക് അയച്ചു തന്നേക്കണം. ഓക്കെ കേട്ടോ, ഓക്കെ സാധനം കിട്ടി തിരിക്കോ. എന്താ പിന്നെ എടുക്കണ? ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടാ. ഇന്ന് വീട്ടിലൊന്നുമല്ല ഇന്റർവ്യൂ പറയണത്, ഞാൻ ഷോറൂമിൽ നിന്നിട്ട് ഇന്റർവ്യൂ പറയണത്. ഇന്ന് അമ്മയൊന്നുമില്ല, ചേച്ചിയൊന്നുമില്ല, സുധുല്ല, ആരുമില്ല, ഞാൻ മാത്രം ഇന്റർവ്യൂ പറയണമെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല. നമ്മളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ എല്ലാവരും മറന്നിട്ടുണ്ടാവും, നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, ഫോട്ടോസ് എല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് ഒരു സംഭവം നമുക്ക് ടീം അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു സംഭവം എന്ന് വെച്ചാൽ അയച്ചു തന്നേക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഭയങ്കര പ്രാധാന്യമുള്ള സംഭവം നമുക്ക് അയച്ചു തന്നേക്കണത്. ഭയങ്കര സന്തോഷമുണ്ട്. കുറെ പേര് നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഫോട്ടോ ആയിട്ടൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഇത് ഈ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ട് ഞാൻ ആരാണ് എന്താന്നൊക്കെ ഞാൻ പറഞ്ഞാൽ അയച്ചു തന്നേക്കണത്. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര വലിയ ഒരു ഇതാണത്. ഞാനത് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കണില്ല. സംഭവം വെച്ചാൽ അമ്മയുടെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനിപ്പം ലേറ്റായിട്ടാണ് ഇറങ്ങണത്, ഇപ്പൊ 7:30 ആയിട്ടുണ്ട്. ഇരുട്ടാണ് പുറത്ത് കണ്ടില്ല, ഷോറൂമിൽ നിന്നുള്ള. അപ്പൊ ഇപ്പൊ നമുക്ക് ബസ്സിലാണ് സാധനം കൊടുത്തു വിട്ടേക്കുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് ബസ് വന്നിട്ട് ബസ്സിൽ നിന്ന് സാധനം മേടിച്ചുകൊണ്ട് പോകണം. അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് അമ്മക്ക് അമ്മനെ കാണിക്കണം. വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, ചേച്ചിയേക്കാ ചേച്ചിട്ടുള്ള ചേച്ചിക്കൊന്നും അറിയില്ല, ആർക്കും അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ തന്നെ സെറ്റ് ചെയ്ത് വെച്ച് ഞാനിപ്പോ കുറച്ച് ദിവസമായി ഇപ്പൊ ഇതിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹം വരുന്നത്. അപ്പൊ ചെയ്തു തരാൻ വേണ്ടി നമ്മുടെ ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ നിന്നൊരു ടീമാണ്. അപ്പൊ ഏത് ടീമാണെന്നൊക്കെ ഞാൻ പറയാ, സാധനം കിട്ടിയിട്ട് ഞാൻ പറയാ ആരാണ് എന്താണെന്നൊക്കെ. അപ്പൊ നമുക്ക് അതിനുശേഷം നമുക്ക് സാധനം വന്നേക്കട്ടെ, സാധനം വന്നിട്ട് നമുക്ക് കാണാം. ആക്ച്വലി നമുക്ക് ഈ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം. കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞ കാര്യവുമാണ് ഇങ്ങനെ സെറ്റ് ചെയ്യണം, നിങ്ങൾ ചെയ്യണം, എന്തായാലും ചെയ്യണം അങ്ങനെ പറഞ്ഞു. ആക്ച്വലി അതിന് മുന്നേ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമുക്ക് ചെയ്യണം, എന്തായാലും ചെയ്യണം എന്നുള്ളൊരു മൈൻഡിൽ തന്നെ ഇരിക്കുകയാണ്. എന്തായാലും ചെയ്യാൻ പോവുകയാണ്, ചെയ്യാൻ പോവുകയാണെന്നല്ല ചെയ്ത് വന്ന്. അപ്പം നമുക്ക് കാണിച്ചു തരാം, കാണിച്ചു തരാം സാധനം വന്നേക്കട്ടെ. സാധനം ബസ് എല്ലാം കാണിച്ചു തരാം ബസ്സിൽ തന്നെ. ഇപ്പം ഞാൻ മാത്രമുള്ള വീഡിയോ എടുക്കാൻ എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടാവും, അപ്പം എല്ലാവരും ക്ഷമിക്കുക. വീഡിയോ ആരെങ്കിലും കൂടെ ഒരാൾ നിന്ന് എടുത്ത് തരാണെങ്കിൽ ഇത്തിരി ബെറ്ററായിട്ട് കുറച്ചുകൂടി കിട്ടിയാണ്. അപ്പം നോക്കട്ടെ, ഫോൺ വഴിക്ക് വീട്ടിൻ്റെ അവിടെ ആരെങ്കിലും കിട്ടിയാണെങ്കിൽ ആരെങ്കിലും എടുപ്പിക്കുക. ബസ്സിലൊക്കെ എടുക്കാൻ പോകുന്നത് ഞാൻ തന്നെ ആയിരിക്കും. ബസ്സിന് 8:00 വരുന്ന പറഞ്ഞത്. അപ്പം നമുക്ക് ബസ് തന്നെ വരുന്ന വെയിറ്റ് ചെയ്യാം, അപ്പം നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് കാണാം. ഓക്കെ ബാ. ഓ അപ്പം നോക്കി, ഞാൻ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരം. ഇപ്പം കുറച്ച് നേരം എന്ന് വെച്ചാൽ എന്താണത്, അപ്പോൾ ആ ഇപ്പൊ ഇവിടെ നോക്കി എന്നിട്ട്. അപ്പൊ ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരോടൊക്കെ ചോദിച്ചപ്പോ ഇവിടെ നിർത്തൂല, ഇത് സ്റ്റാൻഡാണ് അവിടെ പറഞ്ഞു കൊടുത്ത കെ എസ് ആർ സ്റ്റാൻഡ്, ഇപ്പുറത്ത് നമ്മുടെ ലിമിറ്റഡ് ഷോപ്പിന്റെ സ്റ്റാൻഡ്, ലിമിറ്റഡ് ബസ്സിന്റെ സ്റ്റാൻഡ് ഏട്ടാ. അപ്പൊ അവിടെ വന്നേക്കാണ്. അപ്പൊ ഇവിടെ തൊട്ടപ്പുറത്തിനാണ് ബസ്, ഇവിടെ ഇങ്ങനെ വന്ന് പോകേണ്ടത്. പക്ഷെ ഇപ്പൊ ചോദിച്ചു പറഞ്ഞു വെച്ചാല് ഈ വഴി പോകൂലെന്നാ പറഞ്ഞത്, ചിലപ്പോ ആ വഴി നേരെ കെ എം കെ തന്നെ നേരെ പോകുന്നാണ് പറഞ്ഞത്. ഏറെ വൈറ്റിലൊക്കെ ഉള്ള ബസ്സാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് നൈസായിട്ട് ഇപ്പൊ ഇനി കെ എം കെ പോയി നിൽക്കാം. ബസ്സിന്റെ ഫോട്ടോ ഒക്കെ പുള്ളിനെ വിളിച്ചിട്ട് പുള്ളി എടുക്കണ സത്യത്തിൽ, പുള്ളി അപ്പൊ എടുക്കാണ്ട് വല്ല വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയായി. 8:00 പറഞ്ഞിരുന്നു, 7:50. ഇനിയിപ്പോ അവിടെ പോയി നിന്നിട്ട് ബസ്സിന്റെ നമ്പർ നോക്കിയിട്ട് പുറകെ പോയി പിടിക്കുക. ദൈവമേ കിട്ടിയാൽ മതിയായിരുന്നു, പോയി പിടിക്കും. എന്തായാലും പിടിക്കും, സാധനം മേടിക്കാൻ ചെയ്യും. ഇപ്പൊ എന്താ വെച്ചാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ കണ്ട ആരുമില്ല, ബസ്സൊക്കെ കയറ്റിട്ടേക്കാണ്. അപ്പൊ ഈ ബസ് ഇത്ര കുറച്ചേരം ഇവിടെ നോക്കി നിന്നിട്ട് ഇവിടെ വന്ന ലക്ഷണം ഒന്നും കാണുന്നില്ല. അപ്പൊ എന്തായാലും അങ്ങോട്ടേക്ക് പോയിട്ട് നമുക്ക് നോക്കാം, നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം. ഹലോ, അപ്പൊ നോക്കിയാ നമ്മള് ബസ് പിടിക്കാൻ വേണ്ടി റോഡിൽ ഒന്ന് നിൽക്കണ്ട. ഇവിടെ കേന്ദ്രത്തിന് വന്ന് നിൽക്കാണ് കണ്ട. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാല് ഇവിടെ ഞാൻ കാണിച്ചു തരാം, ഞാൻ ബസ്സിന്റെ പടം വെച്ചോണ്ട് ഇവിടെ നിക്കണ്ട. ഈ ബസ് വന്നിട്ട് ഇവിടെ നിന്ന് കിട്ടിയിട്ട് വേണം പോവാൻ. ഇവിടെ നിന്ന് ബസ് കോഴിക്കോടേക്കാണ്, കോഴിക്കോട് നിന്ന് വന്ന വഴിയാണ് വയറ്റിലേക്കാണ് പോണത്. അപ്പൊ എന്ന് വെച്ചാല് ഈ റൂട്ടല്ലാണ്ട് പോകൂല, ഈ റൂട്ടേ നേരെ പോകാനുള്ള വഴിയുള്ളൂ. അപ്പൊ അങ്ങോട്ട് ഇരിഞ്ഞാലും ഇങ്ങോട്ട് ഇരിഞ്ഞാലും കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നിന്ന് പിടി കൊടുക്കാണ്ട് വേണം പിടിക്കാൻ, അല്ല പിടി വിടാണ്ട് വേണം പിടിക്കാൻ. എന്നിട്ട് ഞാനോട് നോക്കിക്കട്ടെ, ബസ് കൊണ്ട് നേരെ കാണിച്ചാ കേട്ടാ. പൊന്നോ നിന്ന് 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 പരിവായിട്ടാ, നിന്ന് പരിവായിട്ടില്ല. സംഭവം എന്ന് വെച്ചാലേ പുള്ളിക്കാരൻ ഫോൺ വിളിച്ചിട്ട് എടുത്തപ്പാ എന്റെ അടുത്ത് എറണാകുളത്തേക്ക് വരാൻ, എറണാകുളം സ്റ്റാൻഡിലേക്ക് വരാൻ. അപ്പൊ ചേട്ടാ എറണാകുളം സ്റ്റാൻഡിലല്ല പറൂര് നിൽക്കണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്ക് എന്താണ് സംഭവം അറിയില്ല, രണ്ടു ദിവസം കൊറിയർ ഉണ്ടായിരുന്നു. അപ്പൊ നൈസായിട്ട് നോക്കി 5 മിനിറ്റ് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞപ്പ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കിട്ടിയില്ല എന്നെ നേരെ ഇടപ്പള്ളി അല്ലെങ്കിൽ വയറ്റിലൊക്കെ കൊണ്ടുവരുന്നോണ്. ദൈവമേ സാധനം പറഞ്ഞിട്ട് കൊടുത്താനം വരുമ്പോ പറ്റുന്ന പോലെ എടുക്കട്ടെ, എന്നെ കൊണ്ട് പറ്റുന്ന ഇരിക്കാൻ ചെയ്തിട്ടാ ഫുള്ള് എടുക്കണത്. എനിക്കൊരു ഭയങ്കര ഇതാണ്, ഭയങ്കര ആഗ്രഹിച്ച് ഭയങ്കര എക്സൈറ്റ്മെന്റിലൊക്കെയാണ്. നമുക്ക് കണ്ടിട്ടില്ല, നേരെ കാണുമ്പോ എങ്ങനെ ഉണ്ടാവും നമുക്ക് കണ്ടു തന്നെ എല്ലാം അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ സന്തോഷത്തിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ ഇരിക്കാനൊരു പോകില്ല. അപ്പൊ നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് വണ്ടി വന്നിട്ട് കാണാം, വണ്ടി വന്നേക്കട്ടെ.
ഇതാണ് ഇതാണ് തോന്നു വണ്ടി ചേട്ടാ ഇതാണ് തോന്നുന്നത് വണ്ടി വന്നിട്ടുണ്ടട്ടാ വണ്ടി വന്നിട്ടുണ്ടട്ടാ ഇതാണ് തോന്നേ അത് തന്നെ ഇതന്നെ ബസ് ഇതാണ് ബസ് ബസ് ഇതാണ് കൊറിയർ ഇതാണ് ചേട്ടാ ആ ചേട്ടൻ അവിടെ നോക്കണ്ടേ ഓക്കെ ചേട്ടാ ഓക്കെ സാധനം കിട്ടി സാധനം കിട്ടി സാധനം കിട്ടിയിട്ടുണ്ട് പൊട്ടിച്ചിട്ടില്ലോ സംഭവം കിട്ടിയിട്ടുണ്ടട്ടാ നമ്മൾ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട് അപ്പൊ പൊട്ടിച്ചൊന്നും നോക്കല്ല വീട്ടിൽ പോയിട്ട് നോക്കോളൂ നല്ല സേഫായിട്ട് ഒരു ബസ് നിർത്തിക്കൊണ്ട് പെട്ടെന്ന് വന്നിട്ട് പോയിട്ടുണ്ട് അപ്പൊ നൈസായിട്ട് നമുക്ക് ഇതായിട്ട് പോവാം ഹലോ അപ്പൊ നോക്കിയാൽ നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുള്ളത് നമ്മുടെ കയ്യിൽ പാഴ്സലൊക്കെ നല്ല സേഫായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ വീട്ടിലേക്ക് എറിഞ്ഞതിന് മുന്നേ ഞാനിപ്പോൾ അവിടെ നിന്ന് പോകുന്ന വിളിക്കാൻ ചോദിച്ചു ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് വിളിച്ച തക്കുവിനെ അറിഞ്ഞുവിടി കാര്യം ഇപ്പം തക്കുവിനെയും വിളിച്ച് തക്കുവിൻ്റെ സർപ്രൈസ് കൊടുക്കാമെന്ന് കഴിഞ്ഞാൽ അവർ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് വരാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ വീട്ടിലും എന്തായാലും അമ്മ ഉണ്ടാവില്ല അമ്മ ഒരു 9 മണി 9:30 ആകുമ്പോൾ വരുള്ളൂ എന്ന് വെച്ചാൽ അപ്പുറം ഒരു സംഭവം പഠിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോയി കേട്ട് വരുള്ളൂ അപ്പോൾ അതിന് മുന്നേ സെറ്റ് ചെയ്ത് നോക്കാൻ ഇരിക്കുകയായിരുന്നു അപ്പോൾ വെച്ചാൽ ഇപ്പം വീട്ടിൽ കൊണ്ടുപോയിട്ട് എവിടെ നൈസായിട്ട് വെക്കാൻ പോകണത് നൈസായിട്ട് വെച്ചിട്ട് അവർ ഒന്നും വന്നാ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കില്ല അതെൻ്റെ മനസ്സിലുള്ള പ്ലാൻ എങ്ങനെയാണ് നോക്കാം അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചുവിനെ ആരെങ്കിലും വീഡിയോ എടുക്കാനും വിളിക്കുക അല്ലെങ്കിൽ അവർ വന്നതിൽ ഇപ്പോൾ അവർ ഇപ്പോൾ അമ്മനേക്കുമ്പോൾ വന്നതിൽ അവരെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുക എങ്ങനെയും സെറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം ഒരുമിച്ച് പൊട്ടിക്കുള്ളത് ഇപ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കാണുള്ളത് കണ്ട പൊട്ടിക്കണമെന്നില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാം അമ്മാവനെ 9:30 ആകുമ്പോൾ വരുള്ളൂ ഇപ്പോൾ 8:30 ആയിട്ടുള്ളൂ ഇവിടെ കുറച്ചുകൂടി പോയ വീടാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ എന്താ പറഞ്ഞു അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഞാൻ ആകെ എനിക്ക് ഭയങ്കര വിഷമവും എല്ലാ സന്തോഷവും കൂടി ഒരു നിമിഷം ഉണപ്പിയത് അതൊന്ന് ചെയ്ത് തക്കുനെ കുളിച്ച് ഞാൻ അല്ലെങ്കിൽ ഒറ്റ കൊണ്ടേ പൊട്ടിച്ചാൽ ഞാൻ അവൾക്ക് വീട് കൊണ്ടുമ്പോൾ അവൾക്കൊരു വിഷമാവൂലേ അതൊന്നും വേണ്ടെന്ന് വെച്ച് അപ്പോൾ നൈസായിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ട് എവിടെയെങ്കിലും വെക്കാം അവർ വരട്ടെ എന്തായാലും കുറച്ച് ലേറ്റായാലും വരട്ടെ അപ്പം കൂടെ ഇവിടെയില്ല ആളുടെ വണ്ടിയും ഇല്ല ആളുമില്ല അത് സംഭവം പഠിക്കാൻ പോകണം അത് അടുത്ത വീഡിയോയിൽ കേട്ട് പറയാട്ടാ ഇതാണ് വന്നേക്കും ഞാൻ തുറന്നിട്ട് എടുത്തൊക്കെ വെക്കട്ടെ അങ്ങനത്തെ തുറന്നിട്ടുണ്ട് ഇവിടെ ആരുമില്ല ഇപ്പം നൈസായിട്ട് നമുക്ക് ഇവിടെ വെക്കാൻ പറ്റിയതാണ് കേട്ടോ ഇതാരണ അയച്ചതെല്ലാം ഇവിടെ ഉണ്ട് കളർ പേപ്പർ എന്ന് പറഞ്ഞ പേജാണ് നമുക്ക് ഇത് അയച്ചാന്നേക്കണത് നമ്മൾ പൊട്ടിച്ചൊന്നും നോക്കണില്ല പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പറയാം എൻ്റെ താഴെ കൊടുക്കേണ്ട ഡീറ്റെയിൽസൊക്കെ പിന്നെ ഇനി അമ്മോനെ മുമ്പ് വെക്കട്ടെ കണ്ട സമയത്ത് നോക്കി 8:30 അപ്പം വരട്ടെ അപ്പം നമുക്ക് എൻ്റെ റൂമിൽ തന്നെ നോക്കാം എൻ്റെ റൂമിലൊക്കെ കണ്ടാ എൻ്റെ റൂമിലൊക്കെ എൻ്റെ മുകളിലൊക്കെ എൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ എടുക്കുക വന്നിട്ട് അവർ വരുമ്പോൾ എടുക്കുക ഇപ്പം എന്നൊക്കെ അവർ എന്നൊക്കെ മുമ്പ് ഇവിടെ അമ്മ വരണമെങ്കിൽ തന്നെ ഇവിടെ ഇരുന്നോളൂ അങ്ങനെ കണ്ടിരുന്നോളൂ ഓക്കെ നമുക്ക് അവിടെ എല്ലാം സെറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി അമ്മ വരട്ടെ ഇനി തക്കുവൊക്കെ വരട്ടെ അവരെ കൊണ്ട് എല്ലാവരും ഒരുമിച്ച് കാണാം ഞാനും കണ്ടിട്ടില്ല നിങ്ങളും കണ്ടിട്ടില്ല അമ്മയും കണ്ടിട്ടില്ല ചേച്ചിയും കണ്ടിട്ടില്ല അലീനെ കണ്ടിട്ടില്ല സുധും കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ല അപ്പം നമുക്ക് എല്ലാവരും ഒരുമിച്ച് കാണാം എന്താണെന്ന് കേട്ടാ അവർ വന്നേക്കട്ടെ വന്നിട്ട് നമുക്ക് എല്ലാവരും ഒരുമിച്ച് കാണാം അപ്പോൾ ഒന്ന് കുളിച്ച് സെറ്റായിട്ട് നിൽക്കട്ടെ ഞാനൊന്ന് കേട്ടാ ഹലോ അപ്പോൾ നോക്കി ഞാനപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കൂടെ 2 ടീംസ് വന്നിട്ടുണ്ടായി ഇപ്പം ജെറ്റിട്ട് വന്നേക്കാണ് നോക്കി ഇത് വന്നേക്കണ്ട ഞാൻ ഇവരോട് നൈസായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് സംഭവം ഇതാണ് അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് എന്നെ കൂടെ നടക്കില്ല എനിക്ക് എനിക്ക് ഇവര് ഇവരിപ്പോ ഇവര് വന്ന് കേരളം മഴയും കൊണ്ടാണ് വന്നേക്കണത് അതെ അപ്പൊ ഞാനിവരോ കാര്യം എന്ന് വെച്ചാല് എന്നെ പോലെ തന്നെ ഇവരും അറിഞ്ഞിട്ടില്ല എന്താണ് സംഭവം എന്ന് എന്താ സംബന്ധിച്ചാല് ഇവര് സംഭവം എന്നറിയാം നിങ്ങൾ കണ്ടില്ല അത് തന്നെ ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് സത്യത്തിൽ കാണിച്ചു കൊടുത്തിട്ടില്ല എന്നെ വെച്ചേ സ്ഥലം മൂലം ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല വന്നോട് ഞാൻ എടുത്തേക്കണ് അപ്പൊ ഈ ആള് തന്നെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ അമ്മക്ക് സർപ്രൈസ് എന്നുള്ള രീതിയിലല്ല സാധനം പറഞ്ഞാൽ വന്നിട്ടുണ്ടെങ്കിൽ ഓരത്തിന് ഇവന്റെ കൂടെ വന്നിട്ട് നേരെ ബാത്റൂമില്ലേ കൂടി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇനിയപ്പോ നൈസായിട്ട് അതെ നൈസായിട്ട് അമ്മ വന്നിട്ട് കാണാം അമ്മ വന്നിട്ട് കാണാന്ന് വെച്ചാല് ഒരുമിച്ച് കാണാം ഞാൻ അതുകൊണ്ട് ഇപ്പൊ ഇരിക്കണത് അവിടെ അതിന് വന്നിട്ട് വലിച്ചു വലിച്ചുകൊണ്ടോണമൊന്നുമില്ല അതിന് മുന്നേ ഞാൻ പറയാം നമുക്ക് ഈ സംഭവം അയച്ചാന്നു വെച്ചാല് കളർ പെൻസിൽ എന്ന് പറഞ്ഞ നമ്മുടെ പേജാണ് കോഴിക്കോട് നിന്ന് അയച്ചു തന്നേക്കണത് നമുക്ക് ഇങ്ങനെ ഒരു ആവശ്യം നമ്മളിങ്ങനെ ചുമ്മാ പറഞ്ഞപ്പോ തന്നെ അവര് 2 ദിവസം കൊണ്ട് ഉണ്ടാക്കി തന്നതാണ് അപ്പൊ എന്ന് വെച്ചാൽ ഞാനിപ്പോ ഇന്നവരാന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി ആരാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ താഴെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം കളർ പെൻസിൽ അതെ അജിലാജിനീഷ് ജനിച്ചിട്ട് ഒരു ഇത്തേണ് അപ്പൊ എന്ന് വെച്ചാല് താഴെ ഞാൻ കൊടുത്തേക്കാം
ഡീറ്റെയിൽസ് താല്പര്യമുള്ള ആരെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതിന് മുന്നേ ഇതെല്ലാം ഞാൻ ഫോട്ടോ കണ്ടതിന് ശേഷം ഒന്നുകൂടി പറഞ്ഞുതരാം ഡീറ്റെയിൽസ്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അമ്മോട്ട് കാണാം. ഓക്കെ, ഓടി അങ്ങടി. ഹലോ, അമ്മ എവിടെ പോയിരുന്നു? പണി സുതപ്പന്ന ഇവിടെ വീഡിയോ എടുത്തിട്ടിരിക്കുന്നുണ്ടാ. അപ്പൊ എന്താ വെച്ചാല്, ഇന്ന് നമ്മക്കില്ലേ, ഇന്ന് നമുക്കൊരു സർപ്രൈസ് ഉണ്ട്. ഒരു സംഭവം നമുക്ക് ഒരാളെ അയച്ചു തന്നിട്ടുണ്ട്. അതെ, നീടുത്തുണ്ട. നമുക്കൊരു ഫോട്ടോന്റെ സംഭവം നമുക്ക് അയച്ചു തന്നെ എങ്ങനെയാണ്. അപ്പൊ ആ സംഭവം നമുക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അപ്പൊ ഇവരെടുത്ത് ഗ്യാപ്. അതെ, ഞാൻ ആരും കണ്ടിട്ടില്ല, ഞങ്ങൾ ആരും കണ്ടില്ല. അപ്പൊ ഇങ്ങോട്ട് അയച്ചു തന്നെ എങ്ങനെയാണ് ഇപ്പൊ? അതെ, അപ്പൊ കാണിച്ചു തരാം. അമ്മടുന്നോ? അതെ, പൊക്കി പൊക്കി നോക്കിയെടുക്കട്ടാ, നോക്കിയെടുക്ക്. ഒരു ഫോട്ടോന്റെ സംഭവം. ഇതേണ്ട, നമ്മള് പൊട്ടിച്ചിട്ടില്ല. നിങ്ങളോട് പറഞ്ഞ പോലെ നമ്മളെല്ലാരും ഒരുമിച്ചായിരിക്കും നമ്മളിത് കാണാൻ പോണത്. നിങ്ങൾ അടുത്ത് നിൽക്കാമോ? അതെ, കണ്ട വന്നേക്കണത് കളർ പെൻസിൽ എന്ന് പറഞ്ഞ ഒരു പേജിൽ നിന്നാണ്. അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പെൻസിൽ അതെ പൊട്ടിക്കട്ടെ? അതെ പൊട്ടിക്കട്ടെ. ഒരു ഒരു സൈഡിൽ നിന്ന് പൊട്ടിക്ക്, ഒരു സൈഡിൽ നിന്ന് കറക്റ്റ് ആയിട്ട് പൊട്ടി, കറക്റ്റ് ആയിട്ട് പൊട്ടി, കറക്റ്റ് ആയിട്ട് പൊട്ടിക്ക്. അമ്മ എന്താ നമ്മ കിളി മാറിയിക്കണ? ഒരു സൈഡ്. സുത്തപ്പം ക്യാമറ ഇടിക്കുന്ന വേണ്ട, നീ തന്നെ ഞാൻ അവരടിച്ചോളാം. അല്ല, മര്യാദ പൊട്ടിച്ചിട്ട് വരുത്താ, മര്യാദ പൊട്ടിച്ചിട്ട് എടുക്കാം. മര്യാദ പൊട്ടിച്ചോ, പൊട്ടിച്ച് കാണിക്കണം. നിങ്ങൾ ഇതല്ലേ, ഇത് കാണിക്കില്ല കേട്ടാ. ഇതിപ്പോ എങ്ങനെയാണ് വെച്ചേക്കണേ, ഒരു പിടുത്തൂല. കറക്റ്റ് ആയിട്ട് പൊട്ടിച്ചിട്ട് പൊട്ടിക്കരി. സംഭവം ചരിച്ചാട്ടോ വെച്ചേക്കണ. എങ്ങനെയുണ്ട്? ഞാൻ കണ്ടല്ലോ, തക്ക വേണ്ട ഫാസ്റ്റ് കണ്ടേക്കണ. തിരിക്കോ? എങ്ങനുണ്ട്? എന്നാ പിന്നെ എടുക്കണ. എന്നുണ്ട്? എങ്ങനെയുണ്ട്? എന്താണ്? എന്താ പിന്നെ എടുക്കണ? എന്താണ് സിന്ധു? എന്താണ്
ഞങ്ങളാഗ്രഹിച്ചിരുന്ന ഒരു ഫോട്ടോയാണത്. അപ്പൊ അത് സെറ്റ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഞാൻ പറയണ എല്ലാവർക്കും വേണ്ടി. ഇണ്ടാളും മിണ്ടല്ലാരു കളർ പെൻസിൽ എന്ന് പറഞ്ഞിട്ട് ചെയ്താ നിങ്ങളത് അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. എന്താ പറയണ്ടെന്ന് പറഞ്ഞൂടാ, എന്താണ് ചെയ്യണ്ടെന്ന് പറഞ്ഞൂടാ. എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. സിന്ധു, സിന്ധു എന്താണ് ഇരിക്കുന്നത്? അത് വെക്കാം, ഇവിടെ തന്നെ വെക്കാം, ഇവിടെ തന്നെ നമുക്ക് വെക്കാം. ആകെ നീ ശബ്ദതയുള്ള സിന്ധു എന്താണ്? വെച്ചിട്ടേക്കാം, നമുക്ക് കാണിക്കാം. ഒന്ന് ഇവിടെ ഒന്ന് ഓൺ ആക്കിയേക്കട്ടെ അല്ലേ. ഹലോ, അപ്പൊ നോക്കി നമുക്ക് എന്ത് പറഞ്ഞാൽ അറിയൂടാ, നല്ല സന്തോഷമുണ്ട് എന്ന് വെച്ചാൽ നല്ല സന്തോഷമുണ്ട്. നമുക്ക് ജീവിതത്തിൽ കിട്ടാത്ത ഒരു മൂമെന്റ്സ് ആണ് നമുക്ക് ഫോട്ടോ എടുത്ത് നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് തന്നെ അല്ലെ. നമുക്ക് എന്ത് പറഞ്ഞാൽ അറിയൂടെ സന്തോഷം സങ്കടം എങ്ങനെ എങ്ങനെ എന്താ എങ്ങനെ സംഭവമൊന്നുമില്ല. ഒരുമിച്ചുള്ള ഒരു അവസരം, സന്തോഷവും സങ്കടവും ഒരുമിച്ചുള്ള ഒരു അവസരമാണ് ഇത് ചെയ്ത് തന്ന കളർ പെൻസിലിന്. ഒരുപാട് താങ്ക്സ്. അതെ, വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോകുള്ളൂ. ഇവിടെ തന്നെ സെറ്റ് ചെയ്യാൻ പോണത്, ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കാണിക്കാം അല്ലേ. നമുക്ക് സന്തോഷമായ എന്താ പറയാനുള്ള. അപ്പൊ നമ്മളുടെ വീഡിയോ നിർത്തിയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.